I want to talk about two important fruit. രണ്ട് പ്രധാന ലൈഫ് ഓഫ് എ ഗ്രേസ് ഫിൽഡ് ബിലീവർ, കൃപ നിറഞ്ഞ ദൈവപൈതലിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടിയ രണ്ട് ഫലത്തെ കുറിച്ച് ഞാൻ പറയാം. വി റീഡ് ദാറ്റ് ഇൻ ചാപ്റ്റർ 2, ടൈറ്റസ് 2 വേഴ്സസ് 12, ഇൻ വേഴ്സ് 12. യെസ്, തീത്തോസ് 2:13 12 മലയാളം മേബി. യാ, ഇറ്റ് ടീച്ചസ് അസ്, ദ ഗ്രേസ് ഓഫ് ഗോഡ് ടീച്ചസ് അസ് ടു സേ നോ ടു അൺഗോഡ്ലിനെസ് and worldly passions and to live self controlled upright and godly lives. അഭക്തിയോടും പ്രപഞ്ച മോഹത്തോടും വേണ്ടെന്ന് പറഞ്ഞ് വിശുദ്ധിയുള്ള ഇന്ദ്രിയജയമുള്ള ജീവിതം നയിപ്പാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. That's what the grace of God does in our life. അതാണ് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. The first thing we see is grace leads us to godliness. കൃപ നമ്മളെ ഭക്തിയിലേക്ക് നയിക്കുന്നു. That's what grace pushes us. It helps us to say no to things in this world that are ugly. ഈ ലോകത്തിലെ സൗന്ദര്യമില്ലാത്ത വികൃതമായ കാര്യത്തോട് വേണ്ടെന്ന് പറയുവാൻ കൃപ നമ്മളെ സഹായിക്കുന്നു. But you need to know, we need eyes to see the ugliness in some of the things in the world. ഈ ലോകത്തിലെ കാര്യങ്ങളുടെ അഭംഗിയെ വികൃതിയെ കാണുവാൻ നമ്മളെ കണ്ണു തുറക്കണം. And then the grace of God will push us towards godliness. ദൈവഭക്തിയിലേക്ക് ദൈവകൃപ നമ്മളെ തള്ളിവിടുകയാണ്. But what is godliness? എന്താണ് ഭക്തി? We have often created our own understanding of godliness. നമ്മുടെ സ്വന്തം വീക്ഷണം നാം ഭക്തിയെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. Maybe for example a mother will tell her friends, please look for a god fearing boy for my daughter. എൻ്റെ മോൾക്ക് വേണ്ടി ഒരു ദൈവഭയമുള്ള ഒരു പയ്യനെ എൻ്റെ കണ്ടെത്തണമെന്ന് ഒരു മാതാവ് തൻ്റെ സ്നേഹിതരോട് പറയും. Many times in Christian circles all it means is look for a nice good looking boy who has a good well paying job, who maybe he doesn't smoke and drink and he goes to church once in a while. സഭയിൽ വല്ലപ്പോഴും പോകെ മദ്യപിക്കാത്ത പുകവലിക്കാത്ത ഒരു പണക്കാരനായ ജോലിയുള്ള ഒരു സുശീലനായ പയ്യനെ വേണം. The word god fearing, by the way, is a technical word in the New Testament. പുതിയ നിയമത്തിൽ വളരെ അർത്ഥസമ്പുഷ്ടതയുള്ള വാക്കാണ് ദൈവഭക്തി. It is used for non Jewish people like Cornelius who want to follow the god of the Jews. യഹൂദന്മാരുടെ ദൈവത്തെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട ജാതികൾക്ക് വിളിക്കുന്ന പേരാണ് ദൈവഭക്തർ. And those people in the book of Acts like Cornelius, but they have not joined the Jewish community fully through circumcision and following the ritual laws. പരിശേദനയ ന്യായപ്രമാണ അനുസരണത്തിൽ കൂടി യഹൂദന്മാരുടെ ഭാഗമായി തീരാതെ പുറത്തുനിന്ന് ഈ ദൈവത്തെ ഇഷ്ടപ്പെടുന്നവർ. They are called God fearers. അവരാണ് ദൈവഭക്തന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. Because the Jewish people are supposed to be God fearers. യഹൂദന്മാർ ദൈവഭക്തരായിരിക്കണം. But a non-Jewish person is also a God fearer. That's a big thing. ഒരു യഹൂദൻ അല്ലാത്തവൻ ദൈവഭക്തനായി തീരുന്നത് വലിയ കാര്യമാണ്. But what do we mean when we say God fearing person? ദൈവഭക്തിയുള്ള വ്യക്തി എന്നുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത്? What do we mean when we say godliness? ഭക്തി എന്നുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? What we mean is Christ likeness. ക്രിസ്തു ആണ്, ക്രിസ്താനുരൂപതയാണ്, ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ് ഭക്തി. That is what Christ like, that is what godliness. അതാണ് ഭക്തി. Sometimes I think look for some easier way to be godly. നമ്മൾ ഭക്തരാകുവാനുള്ള എളുപ്പവഴി അന്വേഷിക്കുന്നവരാ. And we say, tell me how to be godly. എങ്ങനെയാണ് ഭക്തി ഉള്ളവരായി തീരേണ്ടത് നമ്മൾ ചോദിക്കും. Now surely there are some things in the world we have to say no to. ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങളോട് വേണ്ടെന്ന് പറയണം. Because they don't go along with the truth. ദേ സത്യത്തോട് ചേർന്നു പോകാത്ത കാര്യങ്ങളുണ്ട്. They are not beautiful. അവർ സൗന്ദര്യമുള്ളതല്ല. They are not good. അത് നല്ലതല്ല. But then sometimes we think maybe there is a shortcut to godliness. പക്ഷേ നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഭക്തിക്കൊരു എളുപ്പവഴിയുണ്ട്. Maybe if we dress in a certain way or we don't dress in a certain way, we may look godly. ഒരു നിലയിൽ വസ്ത്രം ധരിച്ചാലോ ഒരു നിലയിൽ ധരിക്കാതിരുന്നാലോ നാം ഭക്തിയുള്ളവരായി തീരും. These kind of externals changes with time and culture. സമയവും സംസ്കാരവും പുറമേയുള്ള വേഷഭൂഷാദികളെ മാറ്റുന്നു.
So what is godliness? എന്താണ് ഭക്തി? Godliness is becoming more and more like Jesus. ഭക്തി എന്ന് പറയുന്നത് യേശുവിനെ പോലെ ആയി തീരുന്നതാ. All right. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കട്ടെ. That is what the fruit of grace is in. അതാണ് കൃപയുടെ ഫലം. Now let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Who is our savior? നമ്മുടെ രക്ഷകൻ ആരാ? Jesus is the right answer. യേശു ശരിയായ ഉത്തരമാണ്. In Sunday school, answer for every question is Jesus. Sunday school ella chodyangalude uttaram yeshu aanu. But I wanted to look at chapter 1 verse 3. Onninde 3 ningal nokkuva njan aagrahikkunnu. Who is the savior? Aarana rakshakan. 1:3. Onninde 3. Tande vridanmarude vishwasathinum bhaktikkanusaramaya satyathinte parijnanathinumayi ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായി. Okay, the order changes in Malayalam, but if you're looking at that, it says the command of God our savior. നമ്മുടെ ദൈവ രക്ഷകനായ ദൈവത്തിന്റെ കൽപ്പന. So God also is called savior, not just only Jesus. യേശു മാത്രമല്ല പിതാവായ ദൈവത്തെ എന്ത് വിളിച്ചിട്ടുണ്ട്? Okay, next question, how does God save us? എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത്? Again, Jesus is the right answer. യേശു ആണ് ശരിയായ ഉത്തരം. But I want you to look at, now we will look at chapter 3 a little bit. ഇപ്പോൾ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ പോകും. Titus chapter 3. മൂന്നാം അധ്യായം 4. Because I said this passage we read is kind of the center and everything flowing out. നമ്മൾ ഇന്ന് എടുത്ത മുഖ്യ വേദഭാഗം തീത്തോസിന്റെ ഹൃദയഭാഗമാണ്. മറ്റു കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയ. Let us read from verse 4 of Titus chapter 3. മൂന്നാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 4 to 7. 4 മുതൽ 7 വരെ. Again 4 verses. നാല് വാക്യങ്ങളുണ്ട് ഇവിടെ. Let me remind you, they are only one sentence. അതൊരു വാചകം മാത്രമാണെന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. Now in that we read verse 4, but when the kindness and love of God our savior appeared. നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെയും കരുണയും മനസ്സിലും നമുക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ. Did you notice that it says God our savior? നമ്മുടെ രക്ഷകനായ ദൈവം. How did he save us? എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത്? Verse 5, he saved us not because of righteous things we had done, but because of his mercy. Yes, നമ്മുടെ നല്ല പ്രവൃത്തികൾ സൽപ്രവൃത്തികൾ കൊണ്ടല്ല നമ്മളെ രക്ഷിച്ചത്, തന്റെ കരുണയാൽ നമ്മളെ രക്ഷിച്ചു. He saved us through the washing of rebirth and renewal by the Holy Spirit. പുനർജനനം സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്താലും അവൻ നമ്മളെ രക്ഷിച്ചു. Which he poured on us generously through Jesus Christ our savior. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനാൽ അവൻ നമ്മളിൽ ധാരാളമായി ചൊരിഞ്ഞു. ഇത് Remember yesterday I talked about many times in the letters of Paul and elsewhere, you will see the triune God involved in our work, working in our lives. നമ്മുടെ ജീവിതത്തിൽ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തി പൗലോസിന്റെ ലേഖനങ്ങളിലെ വിവിധ ഇടങ്ങളിൽ നാം കാണുന്നു. Here we read about God is our savior and he saves us by the work of the Holy Spirit. ദൈവമാണ് നമ്മുടെ through Jesus Christ he has poured upon us. ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ യേശുക്രിസ്തുവിൽ താൻ ചെയ്ത ക്രിയയാ. So my question that I asked earlier is, how does God make his people beautiful? എങ്ങനെയാണ് ദൈവം തന്റെ ജനത്തെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റുന്നത്? Because God uses the divine beautician, the Holy Spirit. യേശു പരിശുദ്ധാത്മാവ് എന്ന ദിവ്യമായ സൗന്ദര്യം പ്രദായകനെ ദൈവം ഉപയോഗിക്കുകയാണ്. That is the purpose of the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. The Holy Spirit works in our life to make us holy. നമ്മളെ വിശുദ്ധരാക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. Another way of speaking about holiness is beauty. വിശുദ്ധിയെ കുറിച്ച് പറയുന്ന മറ്റൊരു നിലവാരമാണ് സൗന്ദര്യം. Because Jesus is beautiful. യേശു സൗന്ദര്യമുള്ളവനാണ്. So we are being made more and more like Jesus. നമ്മൾ യേശുവിനെ പോലെ ആക്കിയ. We are embraced into the family of God. നാം ദൈവകുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുക. That is what it said in this passage. അതാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. Because God wants his heirs to be beautiful. തന്റെ അവകാശികൾ സൗന്ദര്യമുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. When God wants to introduce us to the world, to the universe and say, see how beautiful.
ലോകത്തിനും ഈ പ്രപഞ്ചത്തിനും ദൈവം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് നോക്കുക, എന്റെ മക്കൾ എത്ര സൗന്ദര്യമുള്ളവരാണ്. Look at their life, they are like Jesus. അവരുടെ ജീവിതം നോക്കുക, അവർ യേശുവിനെ പോലെയാണ്. So how does God make us beautiful? എങ്ങനെയാണ് ദൈവം നമുക്ക് സൗന്ദര്യം നൽകുന്നത്? Through the work of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ്. Apostle Paul calls it walking in the Spirit. പൗലോസ് അതിനെ വിളിക്കുന്നത് ആത്മാവിൽ നടക്കുക. Walking in the Spirit is like walking after Jesus. ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നത് യേശുവിന്റെ പിന്നാലെ നടക്കുക. We read about that in Galatians 5 and the fruit of the Spirit. ഗലാത്തിയർ 5-ൽ ആത്മാവിന്റെ ഫലമായി നാം കാണുന്നു. So what is the fruit of grace? എന്താണ് കൃപയുടെ ഫലം? The Holy Spirit helps us to say no to certain things. ചില കാര്യങ്ങളോട് വേണ്ടെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. The promises and the value systems of the world, the Holy Spirit says no. ലോകത്തിന്റെ വാഗ്ദാനങ്ങളോടും മൂല്യങ്ങളോടും വേണ്ടെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. In Titus 2 verse 13 he says, while we wait for the blessed hope, the appearing of the glory of our great God and Savior Jesus Christ. നമ്മുടെ മഹത്വമുള്ള രക്ഷകനും ദൈവവുമായ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി നാം കാത്തിരിക്കുന്നു കൂടെ. So while we have that perspective in our lives, നമ്മുടെ മനസ്സിൽ കർത്താവിന്റെ വരവെന്ന വീക്ഷണം ഉള്ളപ്പോൾ, that we wait for the appearance of our great God and Savior Jesus Christ, നമ്മുടെ വലിയ ദൈവവും രക്ഷകനുമായ യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ, also we realize that sometimes it is possible that before he comes, we will go to be with him. Than verunadinu munbage nammada maranam oru paksha nadannirikkum. And at that time we are saying no to certain things. Aa samayathu chila karyangalodu no venda nu nam parayunu. Because these are the ugly things in this world. Ee logathil vigirdamaya virupamaya karyangal undu. These things will blind us to the glories of God. Devathinte mahathathil ninnu nammada kannine andhamaakkiyathu theerkum. So when the grace of God is working in our life, he will push us towards the beautiful things of God. Devathinte krupa nammalil swadheenikkumbol nammade saunnaryamullathilekku adu neekkunu. We will become more and more like Jesus. Nam Yeshuvine pole adhigam aayithirunnu. There is an interesting story that was written more than 100 years ago. 100 varshangalkku munpu ezhuthiya oru velliya kadayundu. It's a very interesting story. The title of the story is The Happy Hypocrite. Santoshamulla kabada bhaktikaran ennu oru kada. We think of a hypocrite as a bad man, right? ഒരു കപട ഭക്തിയുള്ള വ്യക്തിയെ ഒരു വൃത്തികെട്ട മനുഷ്യനായി നാം ചിത്രീകരിക്കുന്നു. But this story is, the title of the story is The Happy Hypocrite. സന്തോഷമുള്ള സന്തോഷവാനായ കപട ഭക്തൻ. What is the meaning of a hypocrite? കപട ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? Somebody who is kind of putting on a mask to act what he is not. ഒരു മുഖം മൂടിയിട്ട് താൻ അല്ലാത്തത് അഭിനയിക്കുന്ന വ്യക്തി. Let me tell you this story. It's an interesting story. ഒരു നല്ലൊരു കഥയാണ്, ഞാൻ നിങ്ങളോട് പറയട്ടെ. It's a fairy story. അതൊരു കിടവിക്കഥ പോലെയാണ്. So you have to use your imagination, okay? നിങ്ങളുടെ ചിന്താശക്തി നിങ്ങൾ ഉപയോഗിക്കണം. I hope you have not grown up so much that you don't have imagination left. നിങ്ങൾ വളർന്നു ഇത്ര വളർന്നു അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു രൂപകൽപ്പന ചെയ്യാനുള്ള ശേഷിയില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. Because as children we loved stories, right? നമ്മൾ മക്കളാകുമ്പോൾ കുഞ്ഞുങ്ങളാകുമ്പോൾ കഥകൾ ഇഷ്ടപ്പെടും. I still love stories. ഞാൻ ഇന്നും കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. In this story, the story is about a man called George. ജോർജ് എന്ന് പറയുന്ന മനുഷ്യന്റെ കഥയാണ്. He was a rich lord. He was a rich man in London. ലണ്ടനിലെ ഒരു ധനാഢ്യനായ വ്യക്തിയാണ്. He was Lord George. തന്റെ പേര് തന്നെ ലോർഡ് ജോർജ് എന്നായിരുന്നു. But his other full name was, because he was a very bad man, than oru vrutthigetta manushan ayidukondu dushtanaya manushan ayidukondu, he was a sinner, than oru paapi ayidukondu, he was a greedy man, than dhanamohi ayidukondu, nobody liked him actually, aarkum thana ishtamillayirunnu, even he will cheat his own friends, thana kootukare polum than chadikkum. His name was George Hell. George naragam ennayirunnu thante peru. What was his name? Children, you follow with me, okay? What is the name? Peru endayirunnu? George Hell. George Hell, അല്ലെങ്കിൽ ജോർജ് നരകം എന്ന് വിളിച്ചു. Have you switched on your imagination? നിങ്ങളുടെ കൽപ്പനാ ശക്തിയെ നിങ്ങൾ തുറന്നോ? Okay. And so very often when he is playing cards with his friends, sometimes he will cheat his friend. One day he cheated his own friend and took away his castle.
ഒരു താൻ ചീട്ട് കളിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരെ വഞ്ചിക്കുമായിരുന്നു. ഒരിക്കൽ താൻ കൂട്ടുകാരനെ വഞ്ചിച്ച് തൻ്റെ കൊട്ടാരത്തെ അപഹരിച്ചു. When he used to walk on the road, some people moved outside, moved away. താൻ റോഡിൽ കൂടി നടക്കുമ്പോൾ ആൾക്കാർ വഴി മാറി കൊടുക്കും. Sometimes he would go with one woman on his arm who go and watch the dramas and the plays. Aneka sthalangalil naadagangal kaanuvan oru striyodoppum than pogiyirunnu. Her name was La Gambogi. La Gambogi enna perayirunnu aa penkuttiyude. What was her name? La Gambogi. La Gambogi ayirunnu. She was also a very proud, vicious woman. Oru nigalamulla visham niranja sthriya. One day they both were watching a play. Oru divasam avar oru naadagam kaanugiyirunnu. Suddenly on the platform on the stage a young saintly girl came and was doing something. Aa naadakathathinte thottu nadakku oru bhaktayaya nalla oru penkutti vannu chila karyangal cheyyu. Her name was Jenny. Aa penkuttiyude peru Jenny ennayirunnu. And when he was watching this, something happened to him. ee nalla penkuttiyude naadagam kandappo thane ullil endo sambhavichu. He saw her. He was sitting beside Lagambogi. Lagambogiyude kooda irunnu than irikkunathu. But when he saw that girl, something happened in his heart. Adu kandappol thante ullathil endo sambhavichu. As soon as the play was over, he went backstage and he said, I want to see this girl. ee naadagam kadinja odane than adine pinnale poi ee penkuttiye kaanan aagrahichu. And when he saw her, he fell on his knees, this big rich man, and he begged her, please, will you marry me? Idanaattinaya vyakti muttukutti ee Jenny ennu parna penkuttiyodu chodichu, nee enne kalyanam kadikkumo? Jenny was shocked. Who is this man? Jenny netti ee manushan ara? She says, he's a very rich man. Ivan dhanaattinaya manushan. I'm a very poor girl. Njan oru daridrayaya penkutti. And then, by the way, I forgot to tell you, because he was a sinner, he looked like a sinner. Pakshe than paapi aayathukonde oru paapi aayi thanne than kandirunnu. And she, when he saw her, his face, she said, sir, I'm a poor girl, please leave me. Than ee muham kandappole thane tiraskirichu paranju, njan daridrayaya penkuttiyan, enne vittu po. Oh, he said, I will give you everything you want, please marry me. Ninikkulladellam njan ninakku tharam, nee enne kalyanam kadichal madi. She said, finally, sir, sorry, I cannot marry you. അവസാനമായ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ കഴിയത്തില്ല. Why? എന്തുകൊണ്ട്? Because I have to marry someone who looks like a saint. ഒരു വിശുദ്ധനെ പോലെ കാണുന്ന വ്യക്തിയാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടത്. He was devastated. താൻ തകർന്നുപോയി. He got up from his knees. തന്റെ മുട്ടിൽ നിന്ന് മുട്ടിന്മേൽ താൻ എഴുന്നേറ്റു. He knew he looked like a sinner. തനിക്കറിയാം തന്റെ മുഖഭാവവും തന്റെ ആകൃതിയും ഒരു പാപിയായിരുന്നു. He walked through the streets of London that night, did not go back home. തൻ ലണ്ടന്റെ തെരുവിൽ കൂടി ആ രാത്രിയിൽ നടന്നു, വീട്ടിൽ മടങ്ങിപ്പോയില്ല. He said, I don't want to live anymore. എനിക്ക് ഇങ്ങനെ ഇനി ജീവിക്കണ്ട. Unless I have Jenny. എനിക്ക് ജെനിയെ കിട്ടിയാൽ മതി. സഡൻലി ഐഡിയ കേം ടു ഹിം. തന്റെ മനസ്സിൽ ഒരു പുതിയ ബുദ്ധി കുരുട്ടുകുത്തി. സോ ഹി വെയ്റ്റഡ് ഫോർ മോർണിംഗ് ടു കം. പകലാകുവാൻ താൻ കാത്തിരുന്നു. ബിക്കോസ് ദേർ വാസ് എ ഷോപ്പ്, എ വെരി സ്പെഷ്യൽ ഷോപ്പ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ ഒരു പ്രത്യേകതരം കട ഉണ്ടായിരുന്നു. ഇൻ ദാറ്റ് ഷോപ്പ് ദേർ വാസ് എ മാസ്ക് മേക്കർ. അനേക മുഖം മൂടികൾ ഉണ്ടാക്കുന്ന ഈ കട ഉണ്ടായിരുന്നു. ഹി വാസ് എൻ എക്സ്പേർട്ട് വേൾഡ് ഫേമസ് മാസ്ക് മേക്കർ. ലോക പ്രശസ്തനായ മുഖം മൂടി ഉണ്ടാക്കുന്ന ഒരു കലാകാരൻ. ദ മൊമെന്റ് ഹി ഓപ്പൺഡ് ദ ഷോപ്പ് ഹി വാക്ക്ഡ് ഇൻ. ആ കട തുറന്ന നിമിഷം ഈ ജോർജ് ഹെൽ അതിലേക്ക് കയറി ചെന്നു. ഓ, ആൻഡ് ദ ഷോപ്പ്കീപ്പർ റെക്കഗ്നൈസ്ഡ് ഹിം. ഈ മനുഷ്യനെ കണ്ടപ്പോൾ കടക്കാരന് മനസ്സിലായി. He said, Lord George, what can I do for you? ജോർജ് കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? He said, give me the mask of a saint. ഒരു ഭക്തന്റെ മുഖം മൂടി എനിക്ക് വേണം. The man smiled. ആ മനുഷ്യൻ പുഞ്ചിരിയോട് പറഞ്ഞു, okay, please be seated. താങ്കൾ ഇരിക്കുക. And he tried different masks on him. പലതരം മുഖം മൂടി താൻ പരീക്ഷിച്ചു നോക്കി. Suddenly he remembered there was a special mask in the attic. തന്റെ ആ തട്ടുംപുറത്ത് ഒരു പ്രത്യേക മുഖം മൂടി ഉണ്ടെന്ന് കണക്കാൻ ഓർത്തു. He told his assistant, go and bring that mask. തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, ആ തട്ടുംപുറത്തുള്ള ആ മുഖം മൂടി കൊണ്ടുവാ. And he put that mask onto this man. ഈ ജോർജിന്റെ മുഖത്തേക്ക് ആ മുഖം മൂടി വെച്ച് പതിപ്പിച്ചു. Perfect fit. വളരെ നന്നായി തന്റെ മുഖത്തിനത് ചേർന്നു. And now he looks like a saint. ഇപ്പോൾ ഒരു ഭക്തന്റെ ഭാവത്തിലേക്ക് താൻ മാറി. Oh, he happily paid the money and he left the shop. ആ പണം കൊടുത്ത് തനത് മേടിച്ച് മടങ്ങിപ്പോയി. He
heard that Jenny and her family lived on the outskirts of town. ee pattanathinte porambokkile porathana Jenny-um kudumbavum jeevichathu than kettu. So he went looking for her. Avale thedi even poi. And as he was going, aa vadiyil koodi than sancharichappol, Jenny was coming on the road. Aa roadil Jenny ingotte nadannu varunnu. Oh, he went straight to her. Jenny-de adukkayekku than odi poi. Jenny did not see this man before. Jenny ee manushane munpu kandittilla. She did not recognize him. Jenny-ku ivane manasilayilla. He went up to her. She said, can I marry you? ee manushane kandappole ullalinju Jenny chodichu. Alla, Jenny alla, he asked Jenny, did can I marry you? ee manushan Jennyodu veendum chodichu, naan ninne kalyanam kadikatte. Jenny saw the saint in front of her. ee bhaktane munpil kandukondu Jenny, she said yes. Than yes sheri ennu paranju. Oh, then he said, why should we wait anymore? Let us go right now to the town and register and get married. Endinana nan kaathirikkunathu, ippol thane townil poi namukku marriage register cheyam. And she asked him, what is your name, sir? Thante per endanu Jenny chodichappol, he said, my name is George Heaven. Ente per George swargam ennathaanu. And they were happily going towards the city. Avar pattanathilekku orumichu santoshathodu. Before he went for the register, he said, give me 1 minute, I want to see my lawyer. Njan oru minute ende vakkilane kaanan aagrahikkunnathu than paranju. He walked in the lawyer's office and he said, listen, I am giving back that castle to my friend. Than lawyer vakkilinte aduthu poi paranju, njan aa abhairicha kottaram madakki kodukkiya. Because I don't want any of these things anymore. Inikku adonnum iniyum venda. Because I have Jenny. Inikku nin Jenny madi. And then he goes and gets married. Aa than poi kalyanam kadikkunu. Oh, Jenny and he are so happy. Endoru santosham Jennyum Georgeum. And he goes back and he finds a woodcutter who has a small cottage and he says, sir, can you sell me your little cottage? Oru cheriya veedulla oru maram panikkarande veedu kandittu adu vilakku enikku kittumo nu chodichu. And he bought that house. Than adu vilakku vaangi. And Jenny and he lived happily for some time. Than thanum Jennyum santoshathode jeevichu. He is a happy hypocrite. Than santoshavanaya oru kabada bhaktanaanu. But he is willing to do anything to make Jenny happy. Jenny-ye santoshippikkuvan than endum cheyyum. Few months passed away. Chila maasangal kadinju. One day they all decided to come to the town. Veendum pattanathilekku veruvan avar theermanichu. As they were sitting in the park one day, avar orikkal aa poongavanathil irunnappol, he suddenly saw one woman was coming towards them. Oru stree thande adukkilekku verunnayi than kandu. The moment he recognized who it was, he got very anxious. Aa sthriye thiricharanjappole avan bhayappettu. Jenny said, what happened? Endu sambhavichu? She said, let us go from here. Namukku ivudunu pogam. Why? Endu kondu? And then she saw this woman was coming closer. Ee stree thande adukkilekku verugiyana. And she called out. Than vilichu, George, I think I know who you are. Nee aaraanu enikku manasilagunu. And Jenny saying, who is this woman? Jenny chodikkunu, ee stree aara? Remember her name? Ee streeyude peru ariyaamo? Lagambogi. Lagambogi. She recognized him. Lagambogikku ivane manasilayi. She said, you have got a mask on. Ippo oru moham moodi undu. And she came closer and closer. Then adutheku vannu. And he begged her, please leave us alone. Njangale vittu pogu ennu George paranju. And Jenny doesn't understand what is happening. Jenny ki idonum manasilagunnilla. She said, what is she saying? Endaan ivul parayunnathu Jenny chodichu. She said, take off that mask, George. Lagambogi paranju, aa muham moodi eduthu kala. And Jenny is looking at him. Jenny aa manushilekku nokkiya. And he begs her, please leave us alone. Aa striyod ee manushan parayge vittu po. But she is not going to do that. Avalu vittu pogathilla. She jumps onto George and pulls on his face. George il eduthu jaadi mohathu ninna muham moodi valichu keeriya. And she starts pulling that mask. Aa muham moodi valikkuvan thodangi. And soon that mask is on the ground. Pettannu thane adu parichu edukkuvan kazhinju. George is devastated. George idu kandu valare thagarnu poi. He tells the woman, please leave me, you have destroyed me. Striye enne vittu po, nee enne thagarthu kalanjallo. Jenny is looking at him and saying,
Why did you put on this mask? ജെനി ഈ മനുഷ്യനിലേക്ക് നോക്കി ചോദിച്ചു, നീ എന്തിനാണ് ഈ മുഖം മൂടിയിട്ടത്? And he is trying to explain things to her. തനദു ഈ ജോർജ് അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. But when he looks at the woman in front of him, തന്റെ മുൻപിലുള്ള സ്ത്രീയെ നോക്കുമ്പോൾ, that woman is in shock. ആ സ്ത്രീ ഞെട്ടി നിൽക്കുകയാണ്. Because George's face has become like that mask. ആ മുഖം മൂടിയ പോലെ ജോർജിന്റെ മുഖം മാറിയിരിക്കുകയാണ്. Of course George doesn't realize that. ജോർജിന് അത് അറിയത്തില്ല. So he turns to the mask to try to explain to Jenny. ജെനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ ആ മുഖംമൂടിയിലേക്ക് താൻ തിരിഞ്ഞു. But remember that was a magic mask. അത് ഒരു മാജിക് ഉള്ള ഒരു മുഖംമൂടിയായിരുന്നു. Before you could see it, it started melting away in the sun. അത് സൂര്യന്റെ മുൻപിൽ ഉരുകിപ്പോയി. Well, this is a story. ഇതൊരു കഥയാണ്. But it can be a story of a Christian's life. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം ഇപ്രകാരമായിരിക്കും. We put on Jesus. നാം യേശുവിനെ ധരിക്കുന്നു. When we take baptism, we are saying we are putting on Jesus. സ്നാനപ്പെടുമ്പോൾ നാം യേശുവിനെ ധരിക്കുകയാണ്. We have not become beautiful yet. നാം ഇതുവരെ സൗന്ദര്യമുള്ളവരായി തീർന്നിട്ടില്ല. But as we put on Jesus, പക്ഷേ യേശുവിനെ നാം ധരിക്കുന്തോറും, and we seek to make seek to please God and please Jesus. നാം യേശുവിനെയും ദൈവത്തെയും പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്തോറും, we may not realize but the Holy Spirit is making us more and more. നാം അറിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിനെ പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. What is the evidence of grace in our life? നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ ഉദിച്ചേണ്ട തെളിവെന്താ? We are becoming more and more Christ like. നാം യേശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക. We don't believe that grace comes and nothing happens to us. നാം വിശ്വസിക്കുന്നില്ല കൃപ വന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. Grace must bring obedience in us. കൃപ അനുസരണത്തെ ഉളവാക്കണം. Grace must bring discipline in us. കൃപ നമ്മളിൽ അച്ചടക്കത്തെ കൊണ്ടുവരണം. Grace must bring beauty in us. കൃപ നമ്മളിൽ സൗന്ദര്യത്തെ പകരണം. We must become more and more like Jesus. നാം യേശുവിനെ പോലെ ആകണം. Otherwise we are not allowing grace to work in our life. അല്ലെങ്കിൽ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം സമ്മതിക്കുന്നില്ല. Let me go to the second evidence of grace. കൃപയുടെ രണ്ടാമത്തെ ഫലത്തിലേക്ക് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് നീങ്ങിയാ. And that is also something very clear in the gospel, sorry, in the letter of Paul to Titus. തീത്തോസിന്റെ ലേഖനത്തിൽ അത് വളരെ വ്യക്തമാണ്. In verse 14 he says, 14ാം വാക്യത്തിൽ താൻ പറയുന്നത്, Jesus who gave himself for us to redeem us from all wickedness, to purify for himself a people that are his very own, eager, zealous to do what is good. ella dushtathayil ninnum nammale shuddhikirichu tanikku sonda janamaaki salpravarthi cheyyan sushkaanthiyulla oru janathe urikkedukkuka. The second evidence, രണ്ടാമത്തെ തെളിവ്, of God's grace in our life, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവകൃപയുടെ, is that we become people who want to do good. സൽപ്രവർത്തി നന്മ ചെയ്യുവാൻ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി നാം മാറുകയാണ്. Now when you read this letter carefully, ഈ ലേഖനം നാം വായിക്കുമ്പോൾ, you will find the word doing good or goodness 7 or 8 times. നന്മ ചെയ്യുക, നന്മ എന്ന പ്രയോഗം 7 തവണയെങ്കിലും നാം കാണും. Here he says people who are zealous to do good works. നന്മ ചെയ്യുവാൻ ശുഷ്കാന്തിയുള്ള ഒരു ജനം. Now Paul uses 2 kinds of words in this passage and in other passages. ee vedabhagathilum mattu vedabhagathilum rendu tarathile vaakkalana paulos upayogikkunnathu. One of the words he uses, Greek words, is the word kalos. Kalos enna padam oradathu upayogikkunnu. Kalos can mean beautiful, proper, in order, things like that. Saunaryamulla kramamulla karyangale udheshikkuvan kalos upayogikkum. But also he uses another word, agathos. Agapos enna padavum than upayogikkum, which is also good. Adum nalladana, but especially it is for the benefit of others. Adu mattullavarku vendi ulla nanmaya. So Paul says if God's grace is working in us, he has created us to be good and do good. ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നാം നന്മ ചെയ്യുന്നവരായി മറ്റുള്ളവർക്ക് നന്മയായി തീരുവാൻ വേണ്ടിയാണ്. Look at chapter 3 verse 8. 3-ന്റെ 8-ാം വാക്യം ഒന്ന് നോക്കിയാലും, this is we should teach our people so that they will devote themselves to doing
what is good nanma cheyvan avare thanne janam samarpikkendathinu ningal padipikkanam again he uses the word agathos good for the benefit of others agathos enna padamaanu ivide upayogikkunnathu mattullavarkku vendi nanma cheyga we have another two passages that I want us to look at pastor Abby mentioned this morning in the bible study ephesians chapter 2 and verse 10 ephesians 2 inde 10 inna raavale Abby pastor adu vajana padanathil paranjayirunnu that very famous grace section ആ കൃപയെ കുറിച്ചുള്ള വേദഭാഗം ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് എവരിതിങ് അതെല്ലാം പറഞ്ഞതിനു ശേഷം ഹി സേസ് ഫോർ ഗാഡ് ദ കൺക്ലൂഷൻ ഈസ് ബിക്കോസ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ് ഫോർ വൺ ഇമ്പോർട്ടന്റ് പർപ്പസ് കൃപയെ കുറിച്ച് വിസ്താരമായി പൗലോസ് പറഞ്ഞതിനു ശേഷം 10-ാം വാക്യത്തിൽ സൽപ്രവർത്തിക്കായി അതിനുവേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചു So what is the purpose of creation? Srishtippinte paddhathi enduva? What is the purpose of grace of God? Deiva krubayude uddesham enduva? Not that we somehow take care of ourselves and be transported and live in heaven. Nammal nammale thanne vishuddharayi sookshichu swargathilekku oru maattam kittunnathalla. That is not the purpose of God. Adalla deivathinte paddhathi. That is going to happen anyway. Adu engane aayalum nadakkum. But God has created us that we should do good. Nam nanma cheyyuvan വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് not only it says that is what god prepared us in advance for us അത് മുൻകൂട്ടി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുക now it is very clear we are not saved by doing good works നാം നല്ല പ്രവൃത്തികൾ ചെയ്തല്ല രക്ഷിക്കപ്പെടുന്നത് we are saved for doing good works നാം നല്ല പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് രക്ഷ പ്രാപിച്ചത് isn't that what our lord jesus said അതല്ലയോ യേശു കർത്താവ് പറഞ്ഞത് matthew 5:16 മത്തായി 5:16 let your good deeds shine before people that people will see that and glorify your father in heaven നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മനുഷ്യരുടെ മുൻപാകെ വിളങ്ങുമ്പോൾ അത് അവർ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വം കരയറ്റും we also look at that verse in 1 timothy chapter 2 verse 10 ഒന്ന് തിമോത്തിയോസ് 2:10 ൽ തന്നെ നാം നോക്കട്ടെ many times that passage is misunderstood പലപ്പോഴും ആ വേദഭാഗം തെറ്റായി നാം മനസ്സിലാക്കാറുണ്ട് because we think this is Paul's address to all women everywhere ella strigalodum ellayidathumulla oru upadeshamayi naam idine vyakhyanikkum please understand every letter of Paul is written to a particular situation and context oru pratheka sandarbhathilana paulosinte oro lekhanangalum ezhuthirikkunathu and in verse 9 Paul says I also this is a letter written to Timothy who is in Ephesus. Ephesus il aayirikkunna Timotheosinulla lekhanam aanidu. And specifically what he has to say is not to all the women in the world. Ee logathilulla ella streegalodum alla doodalla. Specifically referring to the rich or the wealthy women in Ephesus. Ephesus sabayilulla dhanathiyaya streegalodulla vaakkukala. And that's why he talks about gold and pearls and expensive clothes. Swarnavum velavidupula vastrathe kurichu adukondaanu parayunnathu. You know you don't say that poor women sitting in the congregation you say don't come with your gold and expensive clothes they will say where are the expensive clothes we are just about surviving daridriyaya striyodu swarnavum velagudi vastram ittonde varerunnu parayumba stree chodikkum evideyana velavidupulla vastram ente kayilulladu so this is not specifically to all women everywhere it is telling that the wealthy women please understand that your beauty will not come because you have the money to buy all these things ee porame ulla karyangal medikkan panam ulladu kondu saunirayam verathillennu dhanathiyaya streegalodu paulos parayukaya but in verse 10 he says but when you are adorned with good deeds that's when you look good നാം നല്ല സൽപ്രവർത്തികൾ കൊണ്ട് അലങ്കൃതരാകുമ്പോഴാണ് നാം സൗന്ദര്യമുള്ളവരായി മാറുന്നത് സോ ജസ്റ്റ് റിമെമ്പർ ദീസ് പാസേജസ് ഈ വേദഭാഗങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം വി റീഡ് ടൈറ്റസ് 2:10 ഓഫ് ഹൗ ബൈ ലിവിംഗ് യുവർ ലൈഫ് ഹി ടെൽസ് ദ സ്ലേവ്സ് യു വിൽ മേക്ക് ദ ഗോസ്പെൽ ബ്യൂട്ടിഫുൾ തീത്തോസ് 2:10 പൗലോസ് പറയുകയാണ് നല്ലൊരു ജീവിതം കാഴ്ചവെച്ച് സുവിശേഷത്തെ നിങ്ങൾക്ക് അലങ്കരിക്കാം എഫീഷ്യൻസ് 2:10 ഗോഡ് ഹാസ് ക്രിയേറ്റഡ് യു ടു ഡു ഗുഡ് തിങ്സ് എഫേസ്യർ 2:10 സൽപ്രവർത്തികൾക്കായി നമ്മളെ സൃഷ്ടിച്ചു 1 Timothy 2:10 we look beautiful when we do good things 1 തിമോത്തിയോസ് 2:10 നാം സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ സൗന്ദര്യമുള്ളവരായി മാറുക because beauty truth and goodness are inseparable നന്മ സൗന്ദര്യവും സത്യവും ഒരിക്കലും വേർപെടുത്തുവാൻ കഴിയത്തില്ല what is a sign of grace എന്താണ് കൃപയുടെ അടയാളം
It's when we do good for the benefit of others. മറ്റുള്ളവർക്ക് വേണ്ടി നാം നന്മ ചെയ്യുമ്പോളാണ്. In many English churches they ask this, God is good. ഇംഗ്ലീഷ് സഭകളിൽ ചോദിക്കും ദൈവം നല്ലവൻ. And usually in the English congregation the answer will be all the time. എല്ലാ ഇപ്പോഴും ആൾക്കാർ പറയും. And then they will say all the time. അപ്പോൾ ദൈവദാസൻ പറയും എല്ലാ ഇപ്പോഴും. And then people will say ജനം എന്ത് പറയും? God is good. ദൈവം നല്ലവൻ. You know when this started? ഇത് എപ്പോഴാണ് ആരംഭിച്ചെന്ന് അറിയാമോ? After this singer Don Moen taught us to say that. Don Moen ആണ് നമ്മളെ ഇത് പാടാൻ പഠിപ്പിച്ചത്. 50 years ago if he had said God is good people will say amen. നാം 50 വർഷങ്ങൾക്ക് മുൻപ് ദൈവം നല്ലവെന്ന് പറഞ്ഞാൽ എല്ലാവരും ആമേൻ എന്ന് പറയും. So God is good if I say what will you say? ദൈവം നല്ലവൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? All the time. എല്ലായ്പ്പോഴും. All the time. എല്ലായ്പ്പോഴും. God is good. We are good. നമ്മൾ നല്ലവർ. All the time. Come on. All the time. എല്ലായ്പ്പോഴും. We are good. We are good. നമ്മൾ നല്ലവരാണോ? God is good all the time. ദൈവം എല്ലായ്പ്പോഴും നല്ലവനാണ്. What about God's people? ദൈവജനം എങ്ങനെയാണ്? If we are known only as people of the truth, nam satyathinte aalkarai maatram ariyappettal, but not as good people, nalla janamai ariyappettillengil, maybe we are not preaching the beautiful gospel. Nam saumyamulla suvisesham alla prasangikkunnathu. How do we become beautiful? എങ്ങനെയാണ് നാം സൗന്ദര്യമുള്ളവരായി മാറുന്നത്? When we are devoted to do good for other people. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് സൗന്ദര്യം വെളിപ്പെടുന്നത്. There is a beautiful passage in 2 Corinthians chapter 8 verses 1 and 2. 2 കൊരിന്ത്യർ 8 അധ്യായം 1 ഉം 2 ഉം വാക്യത്തിൽ വളരെ മനോഹരമായ വേദഭാഗമുണ്ട്. Paul will say, I want to tell you about the grace of God that the Macedonian churches have. മക്കദോനിയയിലുള്ള സഭയ്ക്ക് കിട്ടിയ ദൈവകൃപയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. And then in 2 Corinthians 8 and verse 2, 2 കൊരിന്ത്യർ 8:2 ൽ നാം കാണുന്നത്, He says in spite of them having very severe trial and deep poverty, കഠിന ശോധനയും വലിയ ദാരിദ്ര്യത്തിൽ കൂടി അവർ കടന്നുപോയപ്പോഴും, He said they have overflowing joy. അവർക്ക് നിറഞ്ഞു കവിയുന്ന സന്തോഷം ഉണ്ടായിരുന്നു. I want you to pick that passage because it's quite an amazing passage. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ്. 2 Corinthians 8:1 and 2. 2 കൊരിന്ത്യർ 8:1 ഉം 2 ഉം. You know many times when we are going through a severe trial all our joy is out. നമ്മൾ വലിയ കഷ്ടതയിൽ കൂടി പോയാൽ നമ്മുടെ എല്ലാ സന്തോഷവും കെട്ടുപോകും. And if we have financial difficulties all our joy is gone. ഭൗതിക ബുദ്ധിമുട്ട് നമ്മളിൽ വന്നാൽ സന്തോഷം കാണും. How come this church has got overflowing joy? എങ്ങനെയാണ് ഈ കഠിന ശോധനയിലും നിറഞ്ഞു കവിയുന്ന സന്തോഷം അവർക്കുള്ളത്? There the answer is right there. അവിടെ ഉത്തരം വളരെ വ്യക്തമാണ്. They are good people. അവർ നല്ല ആൾക്കാരാണ്. They are always trying to do good for others. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ അവർ ശ്രമിക്കുകയാണ്. They are generous people. അവർ കൊടുക്കുവാൻ ഔദാര്യ മനസ്ഥരാണ്. And they are collecting money for whom? The needy believers in Jerusalem who they have never seen. ഒരിക്കലും കാണാത്ത യെരുശലേമിലെ പാവപ്പെട്ട വിശ്വാസികൾക്ക് കഠിന ശോധനയിൽ കൂടി പോകുന്ന ഈ സഭ പണം കൊടുക്കുക. Remember these are Gentile believers. ഇവർ ജാതിക വിശ്വാസികളാണ്. And the Jerusalem believers are Jewish believers. യെരുശലേമിലെ വിശ്വാസികൾ യഹൂദന്മാരാ. And they are suffering alone in Jerusalem. യഹൂദന്മാരായ വിശ്വാസികൾ യെരുശലേമിൽ ഒറ്റയ്ക്ക് കഷ്ടമനുഭവിക്കുക. And because they believe in Jesus their own relatives are not helping them. അവരുടെ സ്വന്തം ബന്ധുമിത്രാദികൾ യഹൂദ വിശ്വാസികളെ തള്ളിക്കളഞ്ഞു. But suddenly these Gentile believers whom they have never seen are sending material help for them. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരിക്കലും മുഖാമുഖം കാണാത്ത ജാതിക വിശ്വാസികൾ അവരുടെ കഷ്ടതയിൽ സഹായിക്കുകയാണ്. That is the evidence of grace. അതാണ് കൃപയുടെ തെളിവ്. That we become passionate to do good works. Nalla salpravartigal cheyuvan ulsahamullavarai nammal maarunnathu. 1 Timothy chapter 6 verse 18. 1 Timotheos 6:18 il nam verumbol Paul tells Timothy, listen, this is what you should tell the rich people in the church. Dhanathirayavarodu ningal idu parayanam. Not to trust in wealth. Dhanathil aasrayikkarathu. But it's all right to enjoy the things God gives you. ദൈവം തന്ന നന്മകളെ ധാരാളമായി അനുഭവിക്കണം. But be rich in good deeds. സൽപ്രവർത്തികളിൽ ധനാഢ്യരായി മാറുകയാണ്. Generous and willing to share. കൊടുപ്പാനും പങ്കുവെപ്പാനും മനസ്സുള്ളവരായി തീരുക. It's very interesting in that verse
he uses both those Greek words kalos and agathos. Kalosum agathosum enna rendu Greek prayogangal ividundu. Because he wants God's people to become good people. Nalla janamayi avar maaranam aagrahikkya. Beautiful people. Saunneryamullavarai maaranam aagrahikkya. Sometimes when we are sharing the gospel with our relatives and our neighbors and our friends, nammude kootukaarodum ayilkaarodum bendhakaarodum suvishesham parayumbol, we may tell them the truth. Nam satyam parayum. But will they see us as good people? അവർ നല്ല നമ്മളെ നല്ല ആൾക്കാരായിട്ടാണോ കാണുന്നത്? Are we only interested in telling them the truth? I told you the truth. Now if you don't believe, it's your problem. നമുക്ക് സത്യം പറയാനുള്ള ഒരു കടപ്പാടുണ്ട്. ഞാൻ എൻ്റെ കടപ്പാട് ചെയ്തു. ഇനി ദൈവം നിങ്ങളോട് ചോദിച്ചോട്ടെ എന്നുള്ള മനോഭാവമാണോ? Will they say we are good people? നാം നല്ല മനുഷ്യരാണെന്ന് ഇവർ പുറത്തു നിന്ന് നമ്മളെ വീക്ഷിക്കുന്നവർ പറയുമോ? Is there evidence of goodness in our life? Nammal nanmayude teluvendengilum undo? In another letter of Paul, Philippians chapter 4 verse 8 and 9. Philippians 4 8ilum 9ilum nam idu thanne kaanunu. Paul says something very beautiful. Valare manoharamaya oru satyam than parayugiya. Let us read that in Malayalam. Malayalathil vaichalum. Philippians chapter 4 verses 8 and 9. Oduvil sahodaranmare satyamayadokkeyum khanamayadokkeyum നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊൾവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. All right. You know what Paul is saying? Wherever you find the good, the beautiful, think about it. നന്മയായത്, രമ്യമായത്, ഘനമായത്, സൗന്ദര്യമുള്ളത് അതിനെക്കുറിച്ച് ചിന്തിപ്പീൻ. Many times we have a narrow understanding of goodness. നന്മയെ കുറിച്ചുള്ള ഇടുങ്ങിയ ചിന്താഗതിയാണ് പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത്. We may think that goodness is found only inside the church. സഭയ്ക്കുള്ളിൽ മാത്രമേ നന്മയുള്ളൂ എന്ന് നാം ചിന്തിക്കും. Let me say, we Christians don't have a monopoly on goodness. നന്മയുടെ മേൽ നമുക്ക് മാത്രം ഒരു വ്യക്തികേന്ദ്രിതമായ അവകാശമില്ല. God is good. ദൈവം നല്ലവനാണ്. And he has created all people. എല്ലാവരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. And many times you will see the goodness of God reflected in people who may not yet be followers of Jesus. യേശുവിന്റെ പിൻഗാമികൾ ആയി തീരാത്തവരിലും ദൈവത്തിന്റെ നന്മ പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാം. You will find people who are humble, kind, generous outside of the church. സഭയുടെ പുറത്തു നന്മയുള്ള ഔദാര്യ മനസ്സുള്ളവരെ കാണാം. And you will also find people who are proud and selfish inside the church. നിഗളികളും സ്വാർത്ഥികളും ആയവർ സഭയ്ക്കുള്ളിലും കാണാം. Wherever there is goodness, we should celebrate it. നന്മ കാണുന്നത് നാം അതിനെ ആഘോഷിക്കണം. Because God is good. കാരണം ദൈവം നല്ലവനാണ്. And his people must be good. അവന്റെ ജനവും നല്ലവരായിരിക്കണം. There should be evidence of goodness in our life. നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ തെളിവുകൾ കാണണം. Otherwise people will say, oh, we are only pushing some truth, but we are not good people. We don't care for anybody. ജനം പറയും, നാം സത്യം അങ്ങ് പറയുക മാത്രമേ ഉള്ളൂ, പക്ഷേ നന്മയൊന്നും പ്രതിഫലിക്കുന്നില്ല. Because we have a problem. We think doing good is not going to take us to heaven, so we should not do good. നമുക്കൊരു പ്രശ്നമുണ്ട്. നന്മ ചെയ്താൽ സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴിയെല്ലാം സൽപ്രവർത്തികൾ നമുക്കറിയാം. We look down at anybody who tries to do something in the name of Jesus even. We say that is social work. നാം സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് പറയും, അത് സാമൂഹിക പ്രവർത്തനമാണെന്ന്. Ephesians 2 very clearly says God has called us to do good works. ദൈവം നൽപ്രവർത്തികൾക്കായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. Let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Especially to you young people. യവനക്കാരായ സഹോദരങ്ങളോട് ചോദിക്കട്ടെ. Who is the last Indian citizen who received a Nobel Prize? നോബൽ പ്രൈസ് കിട്ടിയ അവസാനത്തെ ഭാരതീയ പൗരൻ ആരാ? Only 5 people have received Nobel Prize till now. 5 ഇന്ത്യക്കാർക്ക് ഇന്നുവരെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. Tagore for literature in 1913. 1930 il Tagore-ne sahithyathil kitti. CV Raman for physics in 1930. Shastrathil CV Raman kitti. Then Mother Teresa for peace in 1979. 1979 samadhanam undayakkiyathine Mother Teresa ki kitti. Amartya Sen in 1998 for economic studies. Sambathika shastrathil Amartya Sen ne kitti. And who got the Nobel Peace Prize Indian in 2014? 2014 il
നോബൽ പ്രൈസ് സമാധാനത്തിന് കിട്ടിയത് ആർക്കാ? ഇന്ത്യൻ. ഇന്ത്യൻ, ലിഫ്റ്റ് യുവർ ഹാൻഡ് ആൻഡ് ടെൽ മീ ഇഫ് യു നോ ദ നെയിം. നിങ്ങൾക്ക് പേര് അറിയാമെങ്കിൽ കരം ഉയർത്തി എന്നോട് പറയുക. Why don't we know it? നമുക്ക് എന്തിനാണ് അറിയാത്തത്? Because here is an amazingly wonderful good Indian man. ഇവിടെ ഒരു നല്ല ഇന്ത്യൻ പൗരനാണ്. Who received the Nobel Peace Prize 5 years ago. 5 വർഷം മുമ്പേ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തി. But we don't know him. നമുക്ക് അയാളെ അറിയത്തില്ല. By the way, maybe you know the person he shared the prize with. അത് ആരുടെ ഒപ്പമാണ് പങ്കിട്ട മറ്റേ വ്യക്തി അറിയാമായിരിക്കും. A young girl called Malala. മലാല യൂസഫ് എന്ന ആ പെൺകുട്ടി അറിയാം. Okay, so you remember her. നമുക്ക് അവളെ ഓർമ്മയുണ്ട്. But you forgot the Indian man who got it. അതിനോടൊപ്പം കിട്ടിയ ഇന്ത്യക്കാരനെ നമ്മൾ മറന്നുപോയി. All of you young people go Google and read about him. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പോയി പഠിക്കണം. കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി എന്ന മനുഷ്യൻ. Why did he receive this? എന്തുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത്? Because he has dedicated his life to save children in India. ഇന്ത്യയിലുള്ള കുഞ്ഞുങ്ങളെ പിള്ളേരെ രക്ഷിക്കുവാൻ തന്നെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു. Because in many many places children are exploited by the mafia. ഈ ഭാരതത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്ന വൻകിട മാഫിയകളുണ്ട്. Many times he was beaten up almost killed. തന്നെ കൊല്ലുവാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. Go online you will see images of him lying in blood on the road. രക്തത്തിൽ കുളിർന്ന് റോഡിൽ കിടക്കുന്ന ചിത്രങ്ങൾ ഓൺലൈനിൽ ഉണ്ട്. Why did Kailash Satyarthi want to do that? എന്തിനാണ് കൈലാഷ് സത്യാർത്ഥി ഈ കുഞ്ഞുങ്ങളെ അടിമത്തൊഴിൽ രക്ഷിക്കാൻ ആഗ്രഹിച്ചത്? That's goodness. അതാണ് നന്മ. God's people should be involved wherever God puts us in goodness. ദൈവം നമ്മളെ എവിടെ ആക്കിയാലും നന്മ ചെയ്യുന്നതിൽ നാം വ്യാപൃതരായിരിക്കണം. So let me ask you another question. ഞാൻ ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ. Last year who received the Nobel Peace Prize? കഴിഞ്ഞ വർഷം Nobel Peace Prize ആർക്കാ കിട്ടിയത്? Anyone? Dennis Mukwege. Dennis Mukwege ennu paranja manushan. He's an African brother from Congo. Congo il ninnulla Africa sahodaran aanu. He is a gynecologist. He's a surgeon. Than oru shastrakriya vidakthan aanu. And he is a Pentecostal pastor. Adhe oru Pentecostal pastor aanu. He is one of the children of his father who was a Pentecostal pastor. Thante pidavum oru Pentecostile pastor aayirunnu. 9 children. 9 makkal. He used to see his father praying for the sick. രോഗികൾക്ക് വേണ്ടി പിതാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. He had a heart to help the sick. He became a doctor. തനിക്ക് രോഗികളെ ചികിത്സിക്കാൻ ഒരു ആഗ്രഹം വന്നു താൻ ഒരു ഡോക്ടറായി മാറി. One of the most difficult countries in Africa is this, in the country of Congo. കോംഗോ എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള രാജ്യമാണ്. And one of the things that is happening there is a lot of violence against women. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണവും ബലാത്സംഗവും നടക്കുന്ന ഒരു രാജ്യമാണ്. I cannot even talk about what kind of things are happening. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ക്രൂര കൃത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയത്തില്ല. And by God's grace this man had a burden to help these women. ഈ സ്ത്രീകളെ ശുശ്രൂഷിപ്പാനുള്ള ഒരു മനസ്സ് കർത്താവിന് ദൈവദാസന് നൽകി. Literally thousands of surgeries to reconstruct the bodies of women. സ്ത്രീകളുടെ ശരീരത്തെ പുനർനിർമ്മിക്കുവാനുള്ള ആയിരക്കണക്കിന് ശസ്ത്രക്രിയകൾ ഈ ദൈവദാസൻ ചെയ്തു. Sometimes in one day he does 10 surgeries. ഒരു ദിവസം 10 ശസ്ത്രക്രിയ വരെ താൻ ചെയ്തു. He is also a pastor. താൻ ഒരു പാസ്റ്റർ ആണ്. The hospital where he does this is a Pentecostal hospital. താൻ പ്രവർത്തിക്കുന്ന ആശുപത്രി ഒരു പെന്തക്കോസ്ത് ആശുപത്രിയാണ്. This was started by the Swedish Pentecostal mission. സ്വീഡിഷ് പെന്തക്കോസ്ത് മിഷൻ തുടങ്ങിയ ആശുപത്രിയാണ്. Few years ago there were a group of people who came to kill him. തന്നെ കൊല്ലുവാൻ ചില വ്യക്തികൾ ചില വർഷങ്ങൾക്ക് മുൻപ് വന്നു. They managed to kill the driver. തന്റെ ഡ്രൈവറിനെ അവർ കൊന്നു. Somehow he was saved. താൻ രക്ഷപ്പെട്ടു. He had to run away from the country. ആ രാജ്യത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടതായി വന്നു. But people were waiting for him to come back. ആൾക്കാർ തന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുകയായിരുന്നു. 6 years ago when he was coming back. 6 വർഷം മുൻപ് താൻ കോംഗോയിൽ മടങ്ങി വന്നപ്പോൾ. Many women they sold fruits and onions and pineapples to raise money for his flight back. തന്റെ മടങ്ങി വരവിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടി പച്ചക്കറികളും ഫലഭൂയിഷ്ടങ്ങളും അവർ വിൽക്കാൻ തുടങ്ങി. From the airport to the hospital 30 kilometers
there were women who were lined to welcome him back. Airport mudal thande aashutri vade 30 km neelathil streegal thanne swagalam cheyan ninnu. Please tell me, what will the people of Congo think about Pentecostals? Pentecostukare kurichu Congoyilulla janathinte madippenduva? They have a beautiful gospel. Avaroru manohara suvisheshathe kandu. So I want to encourage many of us, especially the young people. Vidirikkina yuvathi yuvakkanmare pratheegal njan aagwanam cheyunu. The only beautiful thing to do for God is not going to Bible college. Bible college pogunnathu mathramalla ningalku cheyyavunna ettu manohara karyam. God may call some of you to do other things. Mattu karyangal cheyyan deivam ningale vilikkum. As we were coming here, Steffi was telling us about a young girl who started a church in Georgia. ഒരു സ്ത്രീ, ഒരു സഹോദരി ജോർജിയ യൂറോപ്പിൽ സഭ ആരംഭിച്ചതിനെ കുറിച്ച് സ്റ്റെഫി ഞങ്ങളോട് പറഞ്ഞു. മലയാളി ഗേൾ ഫ്രം ബോംബെ. ബോംബെയിൽ നിന്നുള്ള ഒരു മലയാളി സഹോദരി. She's not yet married. താൻ ഇതുവരെ വിവാഹിതയല്ല. She started a church that is a blessing. Many, many people are coming there. അനേകരെ അനുഗ്രഹിക്കുന്ന ഒരു സഭ അവിടെ സ്ഥാപിച്ചു. She's still living there to work among the poor people doing medical work. ജോർജിയയിലുള്ള ദരിദ്രരുടെ ഇടയ്ക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Because the evidence of grace is goodness. നമ്മളിലുള്ള നന്മ പ്രവൃത്തികളും നന്മയുമാണ് നമ്മളിൽ ഉദിച്ച ദൈവകൃപയുടെ അടയാളം. And I pray that as individuals and as organizations and as churches we will be involved in doing good. വ്യക്തികളായി, സഭയായി, സംഘടനയായി നന്മ ചെയ്യുന്നതിൽ സുഷ്കാന്തിയും വ്യാപൃതയും ആയി നമ്മ മാറണം. Because when we yield our life to the beautiful one. ഈ മനോഹരനായ സുന്ദരനായ മനോഹരനായ കർത്താവിനെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, yield our life to the Holy Spirit. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, He will make us beautiful. അവൻ നമ്മളെ സൗന്ദര്യമുള്ളവരായി മാറ്റും. He will apply the cosmetics of his grace. തന്റെ കൃപയുടെ സൗന്ദര്യ വർദ്ധനകളെ നമ്മളിൽ അവൻ ചെയ്യും. Of humility and love. സ്നേഹത്തെയും താഴ്മയും നമ്മളിൽ സൃഷ്ടിക്കും. Apply the cosmetics of forgiveness and generosity. ക്ഷമയും ഔദാര്യം മനസ്കതയും നമ്മളിൽ പകരും. So that we God's people will become more and more beautiful. അങ്ങനെ ദൈവത്തിന്റെ ജനമായ നാം സൗന്ദര്യം നിറഞ്ഞവരായി മാറും. And when God sees us, it will put a big smile on his face. ദൈവം നമ്മളെ കാണുമ്പോൾ തന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും. What is the evidence of grace in our lives? കൃപയുടെ അടയാളങ്ങൾ എന്താണ്? We become more like Jesus. നാം യേശുവിനെ പോലെ ആകുന്നതാണ് ഒന്നാമത്തെ അടയാളം. And our lives are full of good works. നമ്മുടെ ജീവിതം സൽപ്രവൃത്തികളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. That puts a smile on God's face. അത് ദൈവത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി സൃഷ്ടിക്കുന്നു. Can we just close our Bibles and just take a moment to pray? നാം പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം എടുത്താലും, through the letter of Paul to Titus, പൗലോസിന്റെ God's intention for his people. പൗലോസിന്റെ തീത്തോസിനോടുള്ള ലേഖനത്തിൽ നിന്ന് ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവഉദ്ദേശം നാം കണ്ടു. This good and beautiful God wants to make his people good and beautiful. ഈ നല്ലവനും സൗന്ദര്യവാനുമായ ദൈവം നമ്മളെ നല്ലവരും സൗന്ദര്യമുള്ളവരുമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. All we need to ask the Lord is, what is it that you want me to do? കർത്താവേ, ഞാൻ എന്തു ചെയ്യണമെന്ന് മാത്രം ദൈവത്തോട് ചോദിച്ചാൽ മതി. There are many, many beautiful things all of us can do. നമ്മളിൽ എല്ലാവർക്കും ചെയ്യാമെന്ന മനോഹരമായ കാര്യങ്ങളുണ്ട്. Maybe God will speak to you as a church to do something beautiful. സഭയായി മനോഹരമായ ചിലതു ചെയ്യുവാൻ ദൈവം നമ്മളോട് സംസാരിക്കും. Whatever it is, if we allow our life to be, if we yield our life to the beautiful one, സൗന്ദര്യമുള്ളവനെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ മതി. He will make our lives beautiful. അവൻ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റും. And then when we proclaim the gospel, it will be the beautiful gospel. അന്നിട്ട് നാം സുവിശേഷം പ്രസ്താവിക്കുമ്പോൾ അത് മനോഹര സുവിശേഷമായി മാറും. Let's pray right നമുക്ക് now. പ്രാർത്ഥിക്കാം.